ഉത്തർപ്രദേശ് അടക്കം അഞ്ച് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഇന്ന് അവസാനിക്കുന്നതോടെ രാജ്യത്തെ ഇന്ധനവില കുത്തനെ വർദ്ധിക്കും പെട്രോൾ ലിറ്ററിന് പത്ത് രൂപയെങ്കിലും വർദ്ധിക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന റഷ്യൻ യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയർന്നതും വില വർദ്ധിപ്പിക്കാൻ മറ്റൊരു കാരണമായി ചൂണ്ടിക്കാട്ടുന്നു നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ആരംഭിക്കുന്നതിന് മുൻപ് കഴിഞ്ഞ നവംബറിലാണ് നികുതി കുറച്ച് കേന്ദ്ര സർക്കാർ ഇന്ധനവില താഴ്ത്തിയത് നവംബറിന് ശേഷം രാജ്യാന്തര വിപണിയിൽ എണ്ണവിലയിൽ ഇരുപത്തി അഞ്ച് ശതമാനത്തോളം വർധന നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ കേന്ദ്രത്തിന് വേണ്ടിയാണ് നഷ്ടം സഹിച്ചും കമ്പനികൾ വില വർദ്ധിപ്പിക്കാത്തതെന്ന ആരോപണം ശക്തമായിരുന്നു എണ്ണ കമ്പനികൾക്ക് നിലവിൽ നിലവിലുണ്ടാകുന്നത് ഏകദേശം അഞ്ചര രൂപയുടെ നഷ്ടമാണ് ലിറ്ററിന് ഇത് പരിഗണിക്കണമെങ്കിൽ ഒൻപത് രൂപ മുതൽ പത്ത് രൂപ വരെയെങ്കിലും വർദ്ധിപ്പിക്കേണ്ടി വരും റഷ്യക്കെതിരെ രാജ്യാന്തര ഉപരോധം വരും ദിവസങ്ങളിൽ കടുപ്പിച്ചാൽ ആഗോളതലത്തിൽ എണ്ണ ലഭ്യത കുറയും അത് ഇനിയും വില വർദ്ധിപ്പിക്കാൻ കാരണമാവുകയും ചെയ്യും ഇന്ധനവില കൂടുന്നതോടെ ഉണ്ടാകുന്ന പണപ്പെരുപ്പം രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച നിരക്കിനെ ബാധിക്കുമെന്നതിനാൽ വില ഒറ്റയടിപ്പിക്ക് വർദ്ധിപ്പിക്കില്ലെന്നാണ് വിലയിരുത്തൽ തെരഞ്ഞെടുപ്പ് ഫലത്തിനൊപ്പം ഇന്ധനവില എത്ര വർദ്ധിക്കുമെന്നത് ഇനി സാധാരണക്കാരുടെ ആശങ്ക പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് ഓഫർ അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ അതിനു മുൻപ് എല്ലാവരും ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു വെച്ചാൽ നന്നായിരിക്കും കഴിഞ്ഞ ദിവസം ഉടൻ തന്നെ വാഹനങ്ങളിൽ ഇന്ധനം ഫുൾ ടാങ്ക് അടിക്കാൻ പരിഹാസവുമായി രാഹുൽ ഗാന്ധിയും രംഗത്തെത്തിയിരുന്നു മോദി സർക്കാരിൻ്റെ തെരഞ്ഞെടുപ്പ് ഓഫർ അവസാനിക്കാൻ പോവുകയാണെന്നും രാഹുൽ കളിയാക്കി